ಲೆಫ್ಟಿನೆಂಟ್ ಕರ್ನಲ್ ಆಗಿ ಒಂದು ಕಡೆ ಮೋಹನ್ ಲಾಲ್ ಕೇರಳದ ವಯನಾಡು ದುರಂತದ ಸ್ಥಳಗಳಿಗೆ ಎಂಟ್ರಿ ಕೊಟ್ಟಿದ್ದಾರಲ್ಲಿ ಒಬ್ಬ ಸೈನಿಕನಾಗಿ ಎಂಟ್ರಿ ಕೊಡ್ತಾ ಇದ್ದಾರೆ ನಟ, ಕೇರಳದ ಖ್ಯಾತ ನಟ ಮೋಹನ್ ಲಾಲ್ ಅವರು. ಯೂನಿವರ್ಸಲ್ ಸ್ಟಾರ್ ಅಂತ ಕೂಡ ಅವ್ರನ್ನ ಕರೀತಾರೆ. ಆದರೆ ವಯನಾಡು ದುರಂತ ಜಾಗಕ್ಕೆ ಇವರೊಬ್ಬ ನಟ ಆಗಿ ಬಂದಿಲ್ಲ, ಒಬ್ಬ ಕರ್ನಲ್ ಆಗಿ ಎಂಟ್ರಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಲೆಫ್ಟಿನೆಂಟ್ ಕರ್ನಲ್ ಆಗಿ ಮೇಪ್ಪಾಡಿ ಚುರಲ್ಮಲ ಮುಂಡಕೈಗೆ ಭೇಟಿ ಕೊಟ್ಟು ಅಲ್ಲೆಲ್ಲ ಪರಿಶೀಲಿಸಿದ್ದಾರೆ. ಮಿಲಿಟರಿ ಡ್ರೆಸ್ನಲ್ಲಿ ಮೋಹನ್ ಲಾಲ್ ಕಾಣಿಸ್ಕೊಂಡಿದ್ದಾರೆ. ಸುಮ್ಮನೆ ಮಿಲಿಟರಿ ಡ್ರೆಸ್ ಹಾಕೊಂಡ್ರ ಇಲ್ಲ, ವಯನಾಡು ದುರಂತದ ಸ್ಥಳಗಳ ಕಾರ್ಯಾಚರಣೆ ನಡೆಸಿದ್ದಾರೆ ಅವರು. ರಾಷ್ಟ್ರಪತಿಗಳೇ ನೇರವಾಗಿ ಅವರಿಗೆ ಕೊಟ್ಟಿರ್ತಕ್ಕಂಥ ಗೌರವ ಅದು ಯಾವುದು, ಲೆಫ್ಟಿನೆಂಟ್ ಕರ್ನಲ್ ಅನ್ನೋದು ಇಲ್ಲ, ಅವರೇನು ಟ್ರೈನಿಂಗ್ ಪಡ್ಕೊಂಡು ಬಂದಂಥವರಲ್ಲ. ಒಂದು ಗೌರವಾರ್ಥವಾಗಿ ಮೋಹನ್ ಲಾಲ್ ಅವರಿಗೆ ಲೆಫ್ಟಿನೆಂಟ್ ಕರ್ನಲ್ ಪದವಿ ಲಭಿಸಿತ್ತು. ಪ್ರವಾಹದ ಎದುರು ಕಟ್ಟಿದ್ದಂಥ ಬ್ರಿಡ್ಜ್ಗೆ ಮೋಹನ್ ಲಾಲ್ ಅವರು ಇದೀಗ ಪ್ರಶಂಸೆ ವ್ಯಕ್ತಪಡಿಸಿದ್ದಾರೆ. ಆ ಭಾಗದಲ್ಲಿ ಓಡಾಡಿದ್ದಾರೆ. ಒಂದು ಕಡೆ ಹಿಂದೆ ಸಚಿನ್ ಮತ್ತು ಮಹೇಂದ್ರ ಸಿಂಗ್ ಧೋನಿಗೂ ಕೂಡ ಈ ಥರದ ಲೆಫ್ಟಿನೆಂಟ್ ಕರ್ನಲ್ ಒಂದು ಹುದ್ದೆಯನ್ನು ಗೌರವಾರ್ಥವಾಗಿ ಕೊಡಲಾಗಿತ್ತು. ಅದೇ ರೀತಿಯಲ್ಲಿ ಮೋಹನ್ ಲಾಲ್ ಅವ್ರಿಗೂ ಕೂಡ ಕೊಡಲಾಗಿತ್ತು. ಇದೀಗ ಅವರು ಸೇನೆಯ ಡ್ರೆಸ್ನಲ್ಲೇ ಮೋಹನ್ ಲಾಲ್ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದಾರೆ. ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെയല്ലേ തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഇപ്പോഴും വളരെയധികം പിന്നെ ചെളികൾ കൂടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയില്ല. ബട്ട് നമ്മുടെ എല്ലാവരും അവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാം. അതൊക്കെ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് വരേണ്ടത്, അതാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ദുരന്തങ്ങളിൽ ഒന്നാണ്. തീർച്ചയായിട്ടും അത് മിസ്റ്റർ മേജർ രവി വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല, അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ്. ആർമിയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്ന ആളാണ്. വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ 3 കോടി എന്ന് പറയുന്നത്, ഇത് വളരെയധികം മനുഷ്യസ്നേഹികളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തിയിലോട്ട് ഒരുപാട് പേര് അതിലേക്ക് തയ്യാറായിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് ഡോഫ് കെറ്റിൽ ബോംബെയുടെ സുബോധ് മേനോൻ എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ രാഹത്ത് എന്നുള്ള ഒരു സിനിമ ചെയ്യുന്ന അവരും കൂടി ചേർന്നിട്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത് നിങ്ങൾ ഇവിടുന്ന് ചോദിച്ചു.